Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good. Live good. സ്പോർട്ട് സൂപ്പർ ലീഗ് 2023 ഓൾ കേരള അക്കാദമി ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശോജ്വല തുടക്കം. നിലമ്പൂർ നഗരസഭ അധ്യക്ഷൻ മാട്ടുമൽ സലീം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം, കോഴിക്കോട് എന്നീ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലും അതുപോലെ തന്നെ സിനകളിൽ ഓടുന്നത് നമ്മുടെ ഫുട്ബോളാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കാണുന്ന ഓരോ ലോകകപ്പുകളും. ഒരുപക്ഷെ മെസ്സിയെയും റൊണാൾഡോയെയും അതേപോലെ തന്നെ എല്ലാ പ്ലെയേഴ്സിനെയൊക്കെ എംബാപ്പനെയൊന്നും ആ നാട്ടുകാരറിയുന്നതിൽ കൂടുതൽ അവരുടെ കുടുംബവിശേഷം, അവരുടെ വീടിൻ്റെ ചതുരശ്ര നീട്ടം, അവരുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ കാമുകി എന്ന് വേണ്ട അവരുടെ എല്ലാ ഹിസ്റ്ററികളും നമ്മുടെ കേരളക്കാർക്കായിരിക്കും. അവരേത് ക്ലബിലെപ്പോഴാണ് മാറണ എന്ന് വരെ നമ്മളെ ആളുകൾക്ക്. അപ്പോൾ അത്രത്തോളം നമ്മുടെ സിരകളിൽ ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ഭാഗത്തുള്ള ആളുകളുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. എവിടെ ഇനിയിപ്പം ഈ ഒരു കളിയെന്നുണ്ടായിരുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെ പന്തുകളി ഉണ്ടെങ്കിലും നമ്മൾ പോയി കാണുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. സംസ്ഥാനതല അക്കാദമി ഫുട്ബോൾ ടൂർണമെന്റിനാണ് നിലമ്പൂരിൽ തുടക്കമായത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി അക്കാദമികൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ചന്തക്കുന്ന് ആസാദ് സ്റ്റേഡിയവും പിവിസ് മോഡൽ സ്കൂൾ മൈതാനവുമാണ് വേദിയാക്കുന്നത്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ 100-ലധികം മാച്ചുകൾ നടക്കും. നഗരസഭാ കൗൺസിലർ കുഞ്ഞുട്ടിമാൻ, മുൻ കൗൺസിലർ മുജീബ് ദേവശേരി സംസാരിച്ചു. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ സി ലൈസൻസി കോച്ച് ഒമർ സ്വാലിഹ്, സ്പോർട്ട മാനേജർ അബ്ദുൾ ലത്തീഫ്, മുൻ യൂണിവേഴ്സിറ്റി താരം ടി ടി ഷാജി എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.